ഇനി മൊയലാളി ഒന്ന് വലിക്ക്. ഇനി മൊയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. ആ എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിലിരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ, ഞാൻ വേണ്ട വേണ്ട 100 പ്രാവശ്യം മുടിപ്പര അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കര പിള്ളച്ചേട്ട ഒരു 500 രൂപ എങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ട് ഇനി പോകണം. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയുടെ വർത്തമാനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ. മനുഷ്യപ്പെട്ടുള്ള മൊയലാളി മാറ്റി നാട്ടിലുണ്ട്. വല്ലതും 10 ചക്രം ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുള്ളു കേട്ടത്, റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാലയെ വലിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ചോയില്ലേ ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? വീട്ടില് കുറച്ച് വിഷമോ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്തു തരിക? കുടിശ്ശേരി തിരിഞ്ഞിനും കിട്ടിയ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശൊക്കെ തീർക്കാം. എന്ന് മാത്രമല്ല വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട, അത്രയ്ക്ക് തനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്താൽ കൊണ്ടുവിടെ. രോഹിണിക്ക് കാശ് വേണോ? എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എന്ന് മതിയോ? വേണ്ട.